പൊതുവെ പറയാറുണ്ട് സർക്കാർ എന്ത് ചെയ്താലും ഒരു പരാതിയും പറയാത്ത ഒരു കൂട്ടം നമ്മുടെ നാട്ടിലുണ്ടെന്ന് അത് കേരളത്തിലെ മദ്യപാനികൾ എന്നാൽ അവരും ഇപ്പോൾ പിണറായി വിജയനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് പറയാൻ കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് മദ്യപന്മാരുടെ ഒരു പ്രതിഷേധം നടന്നു വളരെ വ്യത്യസ്തമായ ഒരു പ്രതിഷേധം വില കൂട്ടിയാൽ വീട്ടിൽ കൊടുക്കാൻ ബാക്കിയൊന്നും ഉണ്ടാവില്ല എന്നാണ് അവരുടെ പരാതി സാധാരണക്കാരൻ എഴുന്നൂറ് എണ്ണൂറ് രൂപയ്ക്കൊക്കെ പണിയെടുത്ത് വീട്ടിൽ ചെല്ലുമ്പോൾ നിത്യ ചെലവ് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് കൊടുക്കാൻ നയാ പൈസ പോലും കൊടുക്കാനില്ലാത്ത അവസ്ഥയിലേക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മദ്യപന്മാരെ നയിക്കുകയാണ് എന്നായിരുന്നു അവരുടെ പരാതി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരാതി നിലമ്പൂർ ചെട്ടിയങ്ങാടി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് മദ്യപാനികൾക്കായിട്ടുള്ള വേറിട്ട പ്രതിഷേധം നടന്നത് കേരളത്തിലെ മദ്യവില വർധനവിനെതിരെ ധർണയുമായ മദ്യപന്മാർ മദ്യനികുതിയിലെ തീവെട്ടിക്കൊള്ള പിൻവലിക്കുക എന്ന ആവശ്യമുയർത്തി മലപ്പുറം നിലമ്പൂരിലാണ് ധർണ സംഘടിപ്പിച്ചത് മദ്യത്തിന്റെ വില ക്രമാതീതമായി വർദ്ധിപ്പിച്ചതിൽ തങ്ങൾക്കു വേണ്ടി പ്രതിഷേധിക്കാൻ ആരുമില്ല എന്നാണ് ഇവരുടെ വിഷമം അതുകൊണ്ട് തങ്ങളുടെ പ്രശ്നങ്ങൾ തങ്ങൾ തന്നെ ഉന്നയിക്കണം എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് കേരളത്തിൽ നിന്ന് മദ്യത്തിന്റെ വില ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഇങ്ങനെ പോയാൽ വീട്ടിൽ അടുപ്പ് പുകയില്ല എന്നാണ് മദ്യപരുടെ ആശങ്ക കേരളത്തിൽ ഈ കഴിഞ്ഞ നവംബറിലും മദ്യവില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം സർക്കാർ കൈക്കൊണ്ടിരുന്നു അതുതന്നെയല്ല വിറ്റുവരവ് നികുതി ഒഴിവാക്കുമ്പോൾ ഉണ്ടാകുന്ന വരുമാന നഷ്ടം നികത്തുന്നതിനായി വിൽപ്പന നികുതി വർദ്ധിപ്പിക്കാനാണ് അന്ന് മന്ത്രിസഭായോഗം തീരുമാനമെടുത്തത് ഇതിനായി ജി എസ് ടി നിയമത്തിൽ ഭേദഗതി വരുത്താനും അന്ന് തീരുമാനമെടുത്തിരുന്നു വിൽപ്പന നികുതിയിൽ നാല് ശതമാനം വർധന വരുത്താനാണ് ധാരണയായത് എന്നാൽ പൊതുവിപണിയിലെ വിലയിൽ രണ്ട് ശതമാനത്തിന്റെ വർധനയാണ് പ്രതിഫലിക്കുക എന്നാണ് അറിയിച്ചിരുന്നത് എന്തായാലും കേരളത്തിലെ മദ്യപന്മാർക്ക് വളരെയധികം വിഷമമാണ് ഇപ്പോൾ പിണറായി സർക്കാർ സൃഷ്ടിച്ചിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ ഖജനാവിന് ഏറ്റവും കൂടുതൽ വരുമാനം കൊണ്ടുവരുന്ന ഒരു വ്യവസായമാണെങ്കിൽ പോലും അവരെ അവരുടെ വയറ്റത്ത് തടിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത് കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്ന മദ്യത്തിന് വിൽപ്പന നികുതി ഏർപ്പെടുത്തിയിരുന്നു അഞ്ച് ശതമാനമായിരുന്നു ടാക്സ് ഇതൊഴിവാക്കാനായി മദ്യക്കമ്പനികൾ സർക്കാരിന് മേൽ വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു തുടർന്ന് ഈ നികുതി ഒഴിവാക്കി നൽകുകയായിരുന്നു അതുമൂലം നൂറ്റി അൻപത് കോടിയുടെ വരുമാന നഷ്ടമാണ് സർക്കാരിനുണ്ടായത് ഈ നഷ്ടം നികത്താനായിട്ടായിരുന്നു അന്ന് വില വർധനവ് നടത്തിയത് നിലവിൽ സംസ്ഥാനം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി ഈ പ്രതിസന്ധിയിൽ ഒരു അയവ് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും സർക്കാർ ഏറ്റവും കൂടുതൽ വരുമാനം നേടിക്കൊടുക്കുന്ന ഈ മേഖലയിൽ മദ്യത്തിന്റെ വില കൂട്ടുന്നത് പലതവണ വില വർധനവ് നടപ്പിലാക്കിയെങ്കിലും വിപണിയിൽ ഡിമാൻഡ് കുറയുന്ന പ്രവണത ഇല്ല എന്നതും സർക്കാർ പരിഗണിച്ചു എന്ന് വേണം കരുതാൻ എന്തായാലും ഇപ്പോൾ മദ്യപന്മാർ ഇത്തരത്തിൽ സംഘടിച്ചിരിക്കുന്ന സ്ഥിതിക്ക് പിണറായി ഇനി ഇവരിൽ നിന്നും ഒരൽപ്പം കരുതൽ സൂക്ഷിക്കുന്നത് വളരെ നന്നായിരിക്കും അതേസമയം ജവാൻ റബ്ബിന്റെ പ്രതിദിന ഉൽപാദനം ഏഴായിരം കേസിൽ നിന്ന് പതിനയ്യായിരം കേസായി ഉയർത്താൻ ഒരുങ്ങുകയാണ് ബെഫ്കോ തിരുവല്ല വളഞ്ഞ വട്ടത്ത് ബെഫ്കോ ഉടമസ്ഥതയിലുള്ള ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിൽ രണ്ട് ലൈനുകൾ അതായത് വെള്ളവും നിറവും രുചിയും ചേർത്ത് സ്പിരിറ്റ് ആദ്യമാക്കി കുപ്പികൾ നിറയ്ക്കുന്ന സംവിധാനം അത് അത് ഏപ്രിൽ പതിനഞ്ച് മുതൽ പ്രവർത്തനം ആരംഭിക്കും എന്നാണ് അറിയുന്നത് ഒരു ലിറ്റർ ബോട്ടിൽ നിന്ന് അറുന്നൂറ്റി പത്ത് രൂപയാണ് വില എഴുന്നൂറ് രൂപ വില വരുന്ന ജവാൻ പ്രീമിയം ബ്രാൻഡും ബെഫ്കോ വിപണിയിൽ ഇറക്കും ന്യൂസ് ഡെസ്ക് Carmelos